ചരിത്രവും കലയും സംസ്കാരവും കൈകോർക്കുന്ന പയ്യന്നൂരിന്റെ മണ്ണിൽ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് പ്രൗഢോജ്വല തുടക്കം. പ്രശസ്ത മറാഠി സാഹിത്യകാരൻ ശരൺകുമാർ ലിംബാളെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പയ്യന്നൂരിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമായത്. കലയും സംസ്കാരവും സാഹിത്യവും ചരിത്രവും കൈകോർക്കുന്ന പയ്യന്നൂരിന്റെ മണ്ണിൽ കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയരായ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചാണ് നഗരസഭ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. കാനായി സൗത്ത് വേങ്ങയിൽ സാംസ്കാരിക നിലയത്തിൽ നിന്നും എത്തിച്ച ഛായാചിത്രം സാഹിത്യോത്സവ നഗരിയിൽ കരിവള്ളൂർ മുരളി ഏറ്റുവാങ്ങിയതോടെയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമാകുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം ഗാന്ധി പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ വേങ്ങയിൽ നായനാർ നഗറിൽ പ്രശസ്ത മറാത്തി സാഹിത്യകാരൻ ശരൺകുമാർ ലിംബാളെ നിർവഹിച്ചു. They give water, they give electricity, they give roads, they give education and health. But this municipality is trying to give some extra to its town. I specially thanks to President Lalitha and MLA Madhusudan. They are supporting this festival. Kathagartha T. Patmanabhan. കവി കുരീപ്പുഴ ശ്രീകുമാർ, കരിവള്ളൂർ മുരളി വിജയരാജമല്ലിക, മുൻ MLA കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തുടങ്ങിയവർ സംസാരിച്ചു. പല കാര്യത്തിലും താലിബാനുമായി വ്യത്യാസം കുറഞ്ഞു വരുന്ന സമൂഹമായി ലോകം മാറുകയാണെന്ന് ടി പത്മനാഭൻ പറഞ്ഞു. ഉടുക്കുന്ന വസ്ത്രം, ഭക്ഷണം എന്നിവയിലെല്ലാം വർഗീയത കാണുന്നവരാണ് രാജ്യത്തെ പലരും. ഇരുണ്ട കാലത്ത് കുരുടന്മാരാണ് സമൂഹത്തെ നയിക്കുക എന്ന ആശാന്റെ വരികൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. തുടർന്ന് താവം ഗ്രാമവേദിയുടെ നാട്ടറിവുപാട്ടുകൾ അരങ്ങേറി. വരും ദിവസങ്ങളിൽ പ്രശസ്ത സാഹിത്യകാരന്മാർ സാഹിത്യോത്സവത്തിൽ പങ്കാളികളാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.